നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എബ്രൂസ് ഡയറിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു കാര്യം പറഞ്ഞാൽ കണങ്ങരുത് എന്നെ ഇതുവരെ പട്ടി അടിച്ചിട്ടില്ല പക്ഷേ എന്നെ പട്ടി ഓടിച്ചിട്ടുണ്ട് ഒരുപാട് പട്ടിയെ പട്ടിയെന്ന് പറയാമോന്നറിയില്ല നായ എന്ന് പറയാം എനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും പേടിയുള്ള ചെറുപ്പത്തിലല്ല ഇപ്പോഴും എപ്പോഴും എന്നും പേടിയുള്ള ഒരു മൃഗമാണ് ഈ നായ ഒന്നാമത് അതിനൊരു ആയുധം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമല്ല കയ്യിലുണ്ടോ വന്ന് കടിച്ചാൽ മതി ആരോടും ചോദിക്കണ്ടരോ പറഞ്ഞ പോലെ പത്ത് പൈസ മേടിക്കാതിന് കടിക്കണമെങ്കിലും ആൾക്കാർ പേപ്പട്ടി എന്നാണ് പറയുന്നത് പേ ചെയ്യേണ്ടാത്ത കടികിട്ടുന്നിട്ടും പേപ്പട്ടി എന്ന് പറയുന്നത് തമാശ പറഞ്ഞതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് നായ്ശല്യം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ എന്നൊരു ഭയം എനിക്കുണ്ട് പക്ഷേ എനിക്ക് സമൂഹത്തോട് നമുക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ചിലത് പറയാനുണ്ടാവില്ലേ ചില എക്സ്പീരിയൻസുകൾ ചില സംഭവങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടാകുന്ന ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അത് നമ്മളെ ബാധിക്കും നമ്മളത് വിഷമിപ്പിക്കും സങ്കടപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ആരോ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടു ആടിനെ കൊല്ലാം കോഴിയെ കൊല്ലാം താറാവിനെ കൊല്ലാം പോത്തിനെ കൊല്ലാം ഇതിന് ഇതിനൊക്കെ കൊല്ലാം തിന്നാം പക്ഷേ പട്ടിയെ തൊട്ടുകൂടെ എന്നാൽ ഈ പറയുന്ന നിരുപദ്രവാരികളായ മറ്റു ജന്തുക്കളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രശ്നക്കാരൻ നായ് തന്നെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഒക്കെ പറയുന്നുണ്ട് അത് ചെയ് ഇത് മറ്റേ ചെയ്യും മറിച്ച് ചെയ്യുന്നു പക്ഷേ ഇതിനെ ഇതിന് പാടില്ല ഞങ്ങൾ താമസിക്കുന്ന തൃപ്പൂണിത്തര ഞാൻ താമസിക്കുന്ന കോളനിയിൽ ഒരു പതിനഞ്ചോളം നായ്ക്കളുണ്ട് ഇവിടുന്ന് ആരെങ്കിലും അറിയില്ല പക്ഷേ ഭയമാണ് രാത്രി ബൈക്ക് സ്കൂട്ടറിലൊക്കെ വരുന്നവർക്കാണ് ഏറ്റവും പ്രശ്നമുണ്ടാവുക നമ്മൾ ഇത്രയും വീഡിയോ കാണുന്നു ഓടിച്ചിട്ട് കടിക്കുന്നു ആളുകളെ കടിച്ച് കീറുന്നു നായ്ക്കൾ ഇതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാവില്ലേ ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുണ്ടാകും അല്ലേ വലിയ യുദ്ധങ്ങൾക്ക് പോലെ പരിഹാരങ്ങളുണ്ടാകും പക്ഷേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണ്ടേ ഉണ്ടാവണം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു വേട്ട എന്ന് പറഞ്ഞിട്ട് അതിലിതു തന്നെയാണ് പറയുന്നത് നായി കടിച്ചിട്ട് ഒരു കുട്ടിക്കുണ്ടാവുന്ന വിഷമതകൾ അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അകത്ത് ഡോക്ടർ പറയുന്നുണ്ട് അതിൻ്റെ പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു നായ് കടിച്ചാലാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്തിൻ്റെ കടിയായാലും ആ കടിച്ച സൈറ്റ് നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ചോ വൃത്തിയായി കഴുകുക കഴുകിയതിന് ശേഷം നമ്മുടെ കൈ കഴുകിയ കൈ വൃത്തിയായി കഴുകുക എന്നിട്ട് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ എത്തിക്കുക അവിടെ തികച്ചും നമുക്ക് ഈ ആൻറ്റി വൈറൽ ഇഞ്ചക്ഷൻ സൗജന്യമാണ് പൊക്കളിനുറ്റും കുത്തുനിന്ന് പേടിച്ചിട്ടാ എൻ്റെ കുട്ടി ഇപ്പോൾ അങ്ങനെയുള്ള അല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത് കയ്യിലുള്ള ഇഞ്ചക്ഷനാണ് മുമ്പായിരുന്നു പൊക്കിളിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ ഇപ്പോൾ നാല് ഡോസ് ഐ ഡി ആർ വി ഇഞ്ചക്ഷൻ വേതനരഹിതമായ ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല ട്രാബിസ് എന്ന വാക്കിന്റെ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ഭ്രാന്ത് എന്നാണ് ചെറിയ ഒരു കടി ഒരു മൂന്ന് മാസമായി നമ്മുടെ ഈ സൗവിൻ്റെ പ്രശ്നം അത് ഒരു പനിയായിട്ടും ഒരു ശരീരവേദനയായിട്ടും ചൊറിച്ചിലായിട്ടും ഒക്കെ തുടങ്ങി ഒരു രണ്ടാം ഘട്ടം ആകുമ്പോഴേക്കും വെള്ളത്തിനോട് പേടി ഭക്ഷണത്തോട് പേടി അങ്ങനെയുള്ള വായുവിനോട് കാറ്റിനോട് പേടി ഇങ്ങനെയുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോയി റാബിസ് എന്ന ഗുരുതരാവസ്ഥയിലേക്ക് രോഗി പോകാറുണ്ട് തളർന്നുള്ള കിടപ്പും ശ്വാസതടസ്സവും ശബ്ദവ്യത്യാസവും മൂന്നാം ഘട്ടത്തിന്റെ ലക്ഷണമാണ് അതെല്ലാം സൗബിനുണ്ട് എന്നാലും പതിനാല് ദിവസം കൊണ്ടൊക്കെ രോഗലക്ഷണങ്ങൾ കാണിക്കേണ്ടതില്ല ഡോക്ടറെ ഇതിപ്പോൾ മൂന്ന് മാസമായിട്ട് സാധാരണ ഈ മുറിവും തലച്ചോറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഇൻക്യുബേഷൻ പീരീഡ് മാറും നമ്മുടെ ഈ തലച്ചോറിന്റെ അടുത്തുള്ള കടിയാണെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കും ഇത് സൗബിന്റെ കേസിൽ കാലിലാണ് കടി കാലിലുള്ള കടിയുള്ളത് കൊണ്ടാണ് മൂന്ന് മാസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നായ്ക്കൾ ജാഗ്രതയാണോ ജനങ്ങൾ ജാഗ്രതയാണോ എന്നാണ് സംശയം ഇപ്പം ജനങ്ങൾ ജാഗ്രത ആയിരിക്കുക എന്നാണ് ഇതിപ്പോൾ തൽക്കാലം ഈ പറയുന്ന തെരുവ് നായ്ക്കളെല്ലാം പിടിച്ചു കെട്ടി എവിടെയെങ്കിലും അടച്ചിടാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നലാണ് കന്നിമാസമാണോ എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ കന്നിമാസമാണ് വരുന്നത് പട്ടിയുടെ പ്രജനനത്തിൻ്റെ സമയമാണ് അപ്പോൾ ഇനിയും ഈ തെരുവുകളിൽ പട്ടികൾ ഇഷ്ടം പോലെ വന്നുകൊണ്ട് പട്ടികൾ സോറി നായ്ക്കൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എനിക്ക് വളർത്തി മൃഗങ്ങളില്ല അതിനെ മെയിൻ്റെ ചെയ്യാൻ അറിയില്ല അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ നായ്ക്കളെ ഭയങ്കര പേടിയാണ് ഞാൻ നായ് ഏതെങ്കിലും ഒരു പത്ത് ഇരുപത് മുപ്പതും മീറ്റർ ദൂരത്തെ ഞാൻ സഞ്ചരിക്കാറുള്ളൂ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകാറില്ല എത്ര നിരുപദ്രവ കാര്യമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് പോകില്ല ഞങ്ങൾക്ക് നായക്കൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രാത്രി ഗേറ്റ് അങ്ങനെ അറിയാതെ തുറന്നിട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് കയറി സിറ്റൗട്ടിലോ പോർച്ചിലോ കിടക്കുന്ന ചെരുപ്പുകൾ മുഴുവൻ കടിച്ചോണ്ട് പോകും എനിക്ക് സങ്കടമെന്ന കാര്യങ്ങൾ ഞാൻ മൂവായിരം രൂപ അടുത്ത് വാങ്ങിച്ചൊരു ചെരുപ്പാണ് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു പീസ് കാണാനില്ല നോക്കുമ്പോഴേ അപ്പുറത്തെ പറമ്പിൽ കടിച്ചു കീറി എന്തിനാണോ ഇത് കടിച്ചു തിന്നാനും പറ്റണതാണോ അല്ലോ പട്ടിക്കീറിയല്ലോ ഇത് തിന്നാനുള്ളതാണോ പത്രം എടുത്ത് നോക്കുമ്പോൾ പത്രത്തിൻ്റെ ഒരു അകത്തുള്ള പേജുകളിൽ മിക്കവാറും ഒരു പേജ് ഫുള്ള് രണ്ട് പേജ് ഫുള്ള് ഇത് തന്നെ വിഷയങ്ങളാണ് അവിടെ പട്ടി പട്ടിപടിച്ച് ഇവിടെ പട്ടിപടിച്ച് പിന്നെ കോഴിക്കോട് മൂന്ന് പേരെ നായ് കടിച്ചു കുട്ടിയെ സ്കൂളിൽ പോയ കുട്ടിയെ നായ് കടിച്ചു നായ വട്ടം ചാടി കാരൻ വീണ് മരിച്ചു ഇങ്ങനെയുള്ള അപകടങ്ങൾ കേൾക്കുമ്പോഴും ഇതിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നവരാണെന്നെനിക്കറിയില്ല നായ്ക്കളെ നമ്മൾ സ്നേഹിച്ചാൽ മതി അപ്പോൾ നമ്മളൊന്നും ചെയ്യാമെന്നും ഉന്നത അധികാരത്തിലുള്ളവർ ഉന്നതർ പറയുന്നു ഏത് നായ്ക്കളെയാണ് സ്നേഹിക്കേണ്ടതെന്നുള്ളത് അതെങ്ങനെയാണെന്ന് കൂടി ഒരു ഒന്നും പറഞ്ഞിരുന്നാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം ആരെയും വെറുതെ ഒന്നിനെയും ഒരു ജീവിയെയും വെറുതെ കൊന്നു കളയണം തട്ട് കളയണം ആരും പറയുന്നില്ല ഇതിനെ ഒന്നും അടക്കണമല്ലോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വേട്ട എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അന്ന് ഈ വിഷയങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഈ ഏകദേശം ഈ കാലഘട്ടത്തിൽ ഈ കന്നിമാസം ചിങ്ങം കഴിഞ്ഞ് കന്നിയിലേക്ക് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നായ്ക്കൾ തെരുവുകളിൽ ഭരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അത് ഒരു ഒരാളായിട്ടോ രണ്ടാളായിട്ടോ അല്ലല്ലോ വരുന്നത് ഒരു എട്ട് പത്ത് പതിനഞ്ച് നായ്ക്കൾ വരെ ഞങ്ങളുടെ പരിസരത്ത് വന്ന് ഒന്നിച്ച് നടക്കുക ഇവർ പോകുന്ന വരുന്നതൊക്കെ ഒരുമിച്ചാണ് ഒറ്റയ്ക്കൊറ്റയൊക്കെ ആക്രമിക്കുന്ന നായ്ക്കളുണ്ടാകും പക്ഷേ കൂട്ടത്തോടെ ആക്രമിക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തോടെയൊക്കെ ഒരു നായ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി നമ്മളെങ്ങനെയാണ് ഇതിനൊന്ന് ഡിഫെൻഡ് ചെയ്യുക നമ്മുടെ ഇത് എന്ത് ആയുധം എന്നിട്ട് വെച്ചാൽ ഒരു പണ്ടൊക്കെ ഒരു കുടയെങ്കിലും ഉണ്ടായിരുന്നു പോകുന്ന പോയി പോട്ടി പോട്ടി ഒന്ന് അടിച്ച് കാണിക്കാണ്ട് ഇപ്പോൾ അതൊന്നുമില്ല കുടയും പടി ചെയ്തും കൊണ്ട് നടക്കുന്നില്ലല്ലോ ആളുകൾ അപ്പോൾ ഇതെല്ലാം കൂടി ആക്രമിക്കാൻ വന്നാൽ അതിൻ്റെ കയ്യിൽ ആയുധമുണ്ട് വേറെ അന്വേഷിച്ചു വേണ്ട കടിച്ചാൽ മതി പല്ലും വായുള്ള തുടങ്ങാതെ നായ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കടിച്ചു തീറ ഇതനുഭവിക്കുന്നതിൻ്റെ അവസ്ഥ ഞാൻ അതിൽ ആ ഷോർട്ട് ഫിലിമിൽ പറയുന്നത് ഈ മാലിന്യങ്ങൾ വഴിയിൽ തള്ളിയത് കൊണ്ടാണ് നായ്ക്കളിങ്ങനെ പെരുകിയതെന്നാണ് അതിൽ പറയുന്നത് ആ സംഭവം പറയുന്നത് അപ്പോൾ അതിൽ നായ്ക്കളുടെ കടിയെ സൂക്ഷിക്കാമെന്ന ഒരു ഇൻഫോർമേഷനൊന്നും കൊടുക്കുന്നില്ല പക്ഷേ വേസ്റ്റുകൾ തെരുവുകളിൽ തള്ളുന്നത് കുറച്ച് ഒഴിവാക്കണം അപ്പോൾ നായ്ക്കളുടെ ശല്യം കുറയും അതുകൊണ്ട് അത് ആ ഒരു ഇൻഫോർമേഷനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ആൾ പക്ഷേ എനിക്കതിപ്പോൾ ഈ വാർത്തകളോട് ഇപ്പോൾ ആ ടെലിഫിലും ഓർമ്മ പോകുന്നു അപ്പോൾ അത് ഞാൻ തപ്പിയെടുത്തിട്ട് അതിൻ്റെ ക്ലിപ്പ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് അതിൽ നായ് എടുത്തിട്ട് ഒരു പയ്യെ മരിക്കുന്നത് ആ ഡോക്ടറുമായിട്ട് ഇൻ്ററാക്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ ഡോക്ടർ ഇതിന് ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് ഡോക്ടർ ഷാജി മുഹമ്മദ് പക്ഷേ ഇതൊക്കെ നമുക്ക് ചികിത്സിക്കാൻ ഭേദപ്പെടുത്താൻ നല്ല കാര്യം തന്നെയാണ് അതിനുള്ള ഇൻഫോർമേഷനും അതിനുള്ള മുൻകരുതലുകളൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഇതിനൊരു അവസാനം വേണമല്ലോ അതെന്തിൻ്റെ പേരിലായാലും ഏത് ജീവകാരുണ്യത്തിൻ്റെ പേരിലായാലും നായ്ക്കളെ എങ്ങനെ തെരുവ് തോറും അഴിച്ചുവിട്ട് മനുഷ്യരെ കടിപ്പിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല ഒരു നായ തൊട്ടാൽ അല്ലെങ്കിൽ നായ കുറഞ്ഞാൽ അതിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കോടതി ഇറേണ്ട ഒരു അവസാനം മനുഷ്യനെ കൊന്നാൽ രക്ഷപ്പെട്ടു പോരാന്നു പറയുക ആൾക്കാർ പറയണം ഇത് ഞാൻ പറയുന്നതല്ല മറ്റുള്ളവർ പറയുന്നതാണ് ആരോടാണ് പരാതിപ്പെട്ടേണ്ടത് എവിടെ ചെന്ന കാലാണ് ഇതിനൊരു പരിഹാരം കാണുക ഒരു വൈകുന്നേരം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ പുറത്ത് റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ല യുവമാർ ഇങ്ങനെ നടക്കണമാണ് അതിന് ഭക്ഷണം കിട്ടാത്ത കൊണ്ടാണോ അതിന് മനുഷ്യമാംസത്തോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതിൻ്റെ മനുഷ്യൻ്റെ രക്തത്തിൻ്റെ ടേസ്റ്റ് നല്ലതായതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും അതിന് അനുകൂലമായ അത് നായ്ക്കനുകൂലമായതല്ല മനുഷ്യർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രദേശത്തിൽ ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കന്യാകുമാരി വരെ പ്രശ്നങ്ങളാണ് തെരുവുകൾ ഭരിക്കുന്ന നായ്ക്കളാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓടിപ്പോ പട്ടി എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടാമെന്നല്ല അതിനൊരു കല്ല് എടുത്തൊന്നും കീച്ചാൽ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിപ്പോൾ അധികൃതരൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടാലും അതിന് വലിയ ഒരു പ്രതികരണം ഉണ്ടാവില്ല കാരണം അതിനൊരുപാട് നൂലാമാലകളുണ്ടെന്നൊക്കെ പറയുന്നത് എന്ത് നൂലാമാലയാണോ നമുക്കറിയില്ല ഇന്ന് ഞാനൊരു സംഭവം വായിച്ചു തെരുവാലിലുള്ള നായ്ക്കളുടെ സെൻസസ് എടുക്കുക എത്ര നായ്ക്കളുണ്ടെന്ന് ഒരു കണക്ക് വെക്കുക എന്നിട്ട് ഈ നായ്ക്കളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു സെൻസസ് എടുക്കുക എന്നിട്ട് നായ്ക്കളുടെ എണ്ണം കൊണ്ട് നായ്ക്കളെ സ്നേഹിക്കുന്നവരുടെ എണ്ണത്തെ ഹരിക്കുക എന്നിട്ട് നായ്ക്കളെ അവർക്ക് വീതിച്ച് കൊടുക്കുക അവർ വളർത്തട്ടെ അതൊക്കെ തമാശ പറയുന്നതാണ് പക്ഷേ തമാശ പറയുമ്പോഴും അതിൻ്റെയൊക്കെ ഉള്ളിലൊരു കാര്യമില്ലേ ഒന്ന് ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒന്നും അല്ല ആളുകൾക്ക് ഇപ്പോൾ ഭയം നായ്ക്കളെയാണ് നായ്ക്കളെ ഭയന്ന് ജീവിക്കുന്ന ഒരു കേരളമാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഈ ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് വട്ടഞ്ചാടിയാ ഉറപ്പാണ് വണ്ടിക്ക് വട്ടഞ്ചാടി പല രണ്ടോ മൂന്നോ തവണ എൻ്റെ വണ്ടിയുടെ എ സി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് കാരണം ഈ പട്ടിക പറ്റില്ല വണ്ടി ഇടിച്ചാണ് അത് എഴുന്നേറ്റ് ഓടി പൂക്കളയും നമ്മുടെ വണ്ടിയാണ് ഇടങ്ങാറുണ്ട് അത് ആക്സിഡൻറ്റിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇത് മെയിൻ റോഡ് കഴിഞ്ഞ് മെയിൻ റോഡെന്ന് പറഞ്ഞാൽ പോക്കറ്റ് റോഡ് ഇപ്പോൾ ഞങ്ങൾ തൃപ്പുണത്തുനിന്ന് ഏരൂർക്ക് വരുന്ന അല്ലെങ്കിൽ വെണ്ണലേക്ക് പോകുന്ന അല്ലെങ്കിൽ പലരും അടുത്തേക്ക് പോകുന്ന റോഡിൽ അത് ഇട റോഡാണ് ഇപ്പോൾ ഹൈവേയിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നായ്ക്കൾ അപ്പോൾ അതുകൊണ്ട് അതിനെന്താണ് പരിഹാരം ജനമുന്നേറ്റം ഇതിനു വേണ്ടി നടത്തേണ്ടി വരുമോ കോടതി നിയമ ക്കാരും അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ അതിൻ്റെ അധികൃത അധികൃതരോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ഇടപെട്ടാൽ ഇതൊക്കെ തീരുന്ന വർഷങ്ങളും ഇതിനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു കെട്ടി എവിടെയെങ്കിലും ഒരു ഷെൽട്ടറുണ്ടാക്കി അവിടെ കൊണ്ട് താമസിപ്പിക്കുക എന്നിട്ട് അതിനാവശ്യമുള്ള ഭക്ഷണവും സാധനങ്ങളും ഒക്കെ അവിടെ കൊടുക്കുക അതേ മാർഗ്ഗമുള്ളൂ പിന്നെ വന്ധ്യം കരണമെന്നൊക്കെ പറയാനുള്ള ഇതൊക്കെ എത്ര നടക്കും ആർക്കറിയാം ഏതായാലും വലിയ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യം നമ്മൾ മൊത്തത്തിലെ ജനങ്ങളിലും കേരളത്തിലെ ജനങ്ങളുടെ ജനകളക്ഷത്തിലാണ് അതുകൊണ്ട് ജാഗ്രത നായ്ക്കൾ തെരുവ് ഭരിക്കുന്നുണ്ട് രാത്രി ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ഒരു ടോർച്ചിങ്ങനെ കൈ വെക്കുക കാരണം ആട്ടി ഓടിക്കാമല്ലോ അടിച്ചു ഓടിക്കാൻ പറ്റില്ല ആട്ടി ഓടിക്കുക അപ്പോൾ ഞാനത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് ഒരു കടമയുണ്ടെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് ഇഷ്ടമായില്ലേ നിങ്ങൾക്കുണ്ടായിട്ടില്ല അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് പറയാലോ കമൻറ്റിൽ അപ്പോൾ ഇഷ്ടമായി ഇഷ്ടമായെന്ന് പറയണം ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നും പറയണം ഞാനിത് ചുരുക്കി പറഞ്ഞാണ് എനിക്ക് പറയണം തോന്നിയുകൊണ്ട് പറയണം അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്കിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം Thank you.